നമസ്കാരം. ഇന്ന് നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 50-ാം പേജിലുള്ള അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ, അതായത് കൂട്ടലും കുറയ്ക്കലും എന്ന ഭാഗത്തേക്ക് പോവുകയാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതാണ്, അതിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് 1 മീറ്റർ വീതമാണ്. നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഇതാണ്, എന്താണ് ഇതിന്റെ ഏരിയ, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഏരിയ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന നിങ്ങൾക്കറിയാം. എന്താണ് ഏരിയ സമം റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏരിയ സമവാക്യം? ഹാഫ് ബി എച്ച് അല്ലെ, അതായത് ലംബവശങ്ങളുടെ ഗുണനഫലത്തിന്റെ പകുതി. ലംബവശങ്ങൾ ഏതൊക്കെയാണ്? 1, 1 അല്ലെ. അപ്പൊ അതിന്റെ ഗുണനഫലം 1 × 1 = 1 അല്ലെ. അപ്പം 1/2 × 1 × 1 1 × 1 = 1 ഒന്നിന്റെ പകുതി അര. അപ്പം ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് 1.5 മീറ്റർ² ആണ് അല്ലെ. നമുക്ക് ഇതിന്റെ ഏരിയ എത്രയാണെന്ന് മനസ്സിലായി അല്ലെ. ലംബവശങ്ങളുടെ ഗുണനഫലത്തിന്റെ പകുതി, അതായത് 1.5 മീറ്റർ² ആണ് ഇതിന്റെ ഏരിയ. അടുത്തായി ചോദിച്ചിരിക്കുന്നത് എന്താണ് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ പെരിമീറ്റർ, ചുറ്റളവ്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റി വരുന്ന അളവ് അല്ലെ. അപ്പം ഈ 3 വശങ്ങളുടെ കൂട്ടുന്ന തുക, അതാണ് ചുറ്റളവ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് 1+1+ ഈ വശം? എന്താണ് ഈ വശം? നേരത്തെ പഠിച്ചു, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് 1 മീറ്റർ വീതമാണ് എങ്കിൽ ഇതിന്റെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് √2 മീറ്റർ ആണെന്ന് പഠിച്ചു അല്ലെ. ഇതൊന്നും ആണ് എങ്കിൽ ഇതിന്റെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് √2 മീറ്റർ ആണ്. അപ്പം ഈ ട്രയാംഗിളിന്റെ പെരിമീറ്റർ ആയിരിക്കുന്നു 1+1+√2 അല്ലെ. അപ്പൊ അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 1+1+√2 സമം 1, 1 കൂടെ കൂട്ടിയാൽ 2 ആണ്, 2+√2 അല്ലെ. സമം 2+√2 ഏകദേശ ഫലം നമുക്കറിയാം എത്രയാണ്, 1.414 അല്ലെ. ഞാനിവിടെ √2 വില 1.41 എടുക്കുകയാണ്. അപ്പൊ √2 പകരം ഞാൻ 1.41 എടുക്കുന്നു. √2 ഏകദേശ വില 1.41 എടുക്കുന്നു അല്ലെ. അപ്പൊ ചുറ്റളവ് വരും 2, 1, 3, 3.41 മീറ്റർ അല്ലെ. അതായത് നമ്മളിങ്ങനെ പറയാം, ഇതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 3 മീറ്ററും 41 സെന്റിമീറ്റർ. 3.41 മീറ്റർ എന്ന് പറഞ്ഞാൽ 3 മീറ്ററും 41 സെന്റിമീറ്റർ അല്ലെ. നമുക്ക് ഇതിന്റെ വില സെന്റിമീറ്റർ ശരിയാക്കി എഴുതാൻ പറഞ്ഞാൽ നമ്മൾ 2 സ്ഥാനം എടുത്താൽ മതി. 1√2 വില 1.41 എടുത്താൽ മതി അല്ലെ. 2 സ്ഥാനം എടുത്താൽ മതി. ഇപ്പം 3.41 മീറ്റർ എന്ന് വരും. ഇനി മില്ലിമീറ്റർ ശരിയാക്കുക ചെയ്യാൻ പറഞ്ഞാലോ എങ്ങനെ ചെയ്യും? 2+1.414 3 സ്ഥാനം എടുക്കേണ്ടി വരും അല്ലെ. ഇത് കൂട്ടാൻ വന്നു വരും 2, 1, 3 3.414 മീറ്റർ എന്ന് വരും. എന്ന് പറഞ്ഞാൽ അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 3 മീറ്ററും 41 സെന്റിമീറ്ററും പിന്നെ 4 മില്ലിമീറ്ററും. 3 മീറ്റർ 41 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ. ചുറ്റളവ് സെന്റിമീറ്റർ ശരിയായി കാണാൻ പറഞ്ഞാൽ നമ്മൾ 2 സ്ഥാനം എടുത്താൽ മതി. മില്ലിമീറ്റർ ശരിയായി കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 3 സ്ഥാനം എടുക്കേണ്ടി വരും അല്ലെ. 3.414 മീറ്റർ, അതായത് 3 മീറ്റർ 41 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ. അടുത്തതായി നമ്മുടെ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടനൂസ് ബേസ് ആയിക്കൊണ്ട് മറ്റൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചിരിക്കുകയാണ്. ഇത് √2 മീറ്റർ, ഇത് 1 മീറ്റർ, ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. എന്താണ് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടനൂസ്? എന്താണ് ഇതിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് √2 ഉം 1 ഉം ആണ് എങ്കിൽ ഇതിന്റെ ഹൈപ്പോട്ടനൂസ് എത്രയാണ്? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു അല്ലേ, പെർപെൻഡിക്കുലർ സൈഡ്സ് √2 ഉം 1 ഉം ആണ് എങ്കിൽ ഹൈപ്പോട്ടനൂസ് എന്ന് പറയുന്നത് √3 ആണെന്ന് പഠിച്ചു അല്ലെ. √3 അപ്പം ഇതിന്റെ ഹൈപ്പോട്ടനൂസ് പറയുന്നത് √3 ആണ്. ഇതിന്റെ വില കണ്ടുപിടിക്കുക എന്ത് ചെയ്യും നമ്മള്? ഇതിന്റെ വശങ്ങൾ ഏതൊക്കെയാണ്? √2, 1, √3 അല്ലെ. അപ്പൊ √2+1+√3. അപ്പം ഈ രണ്ടാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് √2+1+√3 അതിനെ ഞാൻ എഴുതാം 1+√2+√3 അല്ലേ. 1+√2+√3 എഴുതുന്നു സമം 1+√2 വില നമുക്കറിയാം എത്രയാണ്? 1.4 എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെ 1.41 എഴുതാം, അല്ലെ 1.414 എഴുതാം. നമുക്ക് 1 സ്ഥാനം മതി എന്നുണ്ടെങ്കിൽ നമ്മൾ 1.4 എഴുതാം. 2 സ്ഥാനം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1.4, അതായത് സെന്റിമീറ്റർ ശരിയാക്കി എഴുതണമെന്നുണ്ടെങ്കിൽ 1.411 എഴുതും. മില്ലിമീറ്റർ ശരിയാക്കി എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1.414 എന്ന് എഴുതും. അപ്പൊ ഞാനിവിടെ 1.4 എഴുതുകയാണ്. പ്ലസ് √3 വില 1.732 അല്ലേ. 1 സ്ഥാനം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് 1.7 മതി അല്ലേ. അപ്പം ഇത് ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ വില എന്ത് വരും? 1, 1, 1.4, 1.7 കൂടി എന്ത് വരും?
ഒന്ന് 1.4 1.7 1 4 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
വില ഒന്ന് ദശാംശം നാല് ഒന്ന് സെന്റിമീറ്റർ കറക്റ്റ് എഴുതാൻ പറഞ്ഞാൽ ഇതാണ് ദശാംശം കഴിഞ്ഞ് രണ്ട് സ്ഥാനം വേണം അല്ലെ പ്ലസ് റൂട്ട് ത്രീയുടെ വില ഒന്ന് ദശാംശം ഏഴ് മൂന്ന് ഏഴ് മൂന്ന് രണ്ടാണ് ഇവിടെ സെന്റിമീറ്റർ കറക്റ്റ് എഴുതാൻ പറഞ്ഞാൽ ഇവിടെ രണ്ട് സ്ഥാനം മതി ഇപ്പൊ ഒന്ന് പ്ലസ് ഒന്ന് ഒന്ന് പോയിന്റ് നാല് ഒന്ന് പ്ലസ് ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് അല്ലെ കൂട്ടാൻ മൂന്ന് മൂന്ന് കൂട്ടി നോക്കാം ഒന്ന് പ്ലസ് ഒന്ന് പോയിന്റ് നാല് ഒന്ന് പ്ലസ് ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് അല്ലെ ഒന്ന് പ്ലസ് ഒന്ന് പോയിന്റ് നാല് ഒന്ന് പ്ലസ് ഒന്ന് പോയിന്റ് ഏഴ് കൂട്ടാൻ മൂന്ന് മൂന്ന് ഒന്ന് നാല് ഏഴ് നാല് പതിനൊന്ന് എട്ട് ഒന്ന് 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 രണ്ട് മൂന്ന് ഒന്ന് നാല് അല്ലെ അപ്പം നാല് പോയിന്റ് ഒന്ന് നാല് മീറ്റർ എന്ന് വരും നാല് പോയിന്റ് ഒന്ന് അതായത് നാല് ഇതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് നാല് മീറ്ററും പതിനാല് സെന്റിമീറ്ററുമാണ് നാല് മീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് റൂട്ട് ടു പ്ലസ് ഒന്ന് പ്ലസ് റൂട്ട് ത്രീ എന്ന് പറയുന്നത് നാല് പോയിന്റ് ഒന്ന് നാലാണ് അതായത് നാല് മീറ്ററും പതിനാല് സെന്റിമീറ്ററും ഇനി ഇതിന്റെ പെരിമീറ്റർ മില്ലിമീറ്റർ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാലോ സമം ഒന്ന് പ്ലസ് മില്ലിമീറ്റർ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ എത്ര എത്ര മൂന്ന് സ്ഥാനമാണ് അല്ലെ അപ്പൊ റൂട്ട് വന്ന വില ഒന്ന് പോയിന്റ് നാല് ഒന്ന് നാല് പ്ലസ് റൂട്ട് ത്രീയുടെ വില ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് അല്ലെ ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് അപ്പൊ നമ്മള് എന്തെങ്കിലും കൂട്ടം വന്നരും ഒന്ന് പ്ലസ് ഒന്ന് പോയിന്റ് നാല് ഒന്ന് നാല് പ്ലസ് ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് അല്ലെ നാല് രണ്ട് ആറ് മൂന്ന് ഒന്ന് നാല് ഏഴ് നാല് പതിനൊന്ന് എട്ട് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പോയിന്റ് ഒന്ന് നാല് ആറ് മീറ്റർ എന്ന് വരും അതായത് നാല് മീറ്റർ പതിനാല് സെന്റിമീറ്റർ ആറ് മില്ലിമീറ്റർ അപ്പൊ മില്ലിമീറ്റർ കറക്റ്റ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ മൂന്ന് സ്ഥാനം വേണം അല്ലെ അപ്പൊ നാല് ആൻസർ എന്ന് പറയുന്നത് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നാല് പോയിന്റ് ഒന്ന് നാല് ആറ് മീറ്റർ എന്ന് വരും അപ്പൊ ഒന്നാമത്തെ ട്രയാങ്കിൾ പെരിമീറ്റർ എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് നാല് ഒന്ന് നാല് മീറ്റർ രണ്ടാമത്തെ ട്രയാങ്കിൾ പെരിമീറ്റർ നാല് പോയിന്റ് ഒന്ന് നാല് ആറ് മീറ്റർ അല്ലെ അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ് ഈ ഒന്നാമത്തെ ട്രയാങ്കിളുടെ പെരിമീറ്ററും രണ്ടാമത്തെ സോറി ഒന്നാമത്തെ ട്രയാങ്കിൾ പെരിമീറ്ററും രണ്ടാമത്തെ ട്രയാങ്കിൾ പെരിമീറ്ററും ഉള്ള വ്യത്യാസം എത്ര എന്ന് ചോദിക്കുകയാണ് അതാണ് ഒന്നാമത്തെ ട്രയാങ്കിൾ പെരിമീറ്ററും രണ്ടാമത്തെ ട്രയാങ്കിൾ പെരിമീറ്ററും ഉള്ള വ്യത്യാസം ഏതാണ് പെരിമീറ്റർ കൂടുതൽ ഏതിനാണ് രണ്ടാമത്തെ ട്രയാങ്കിൾ പെരിമീറ്റർ കൂടുതൽ അല്ലേ അപ്പൊ വ്യത്യാസം കണ്ടുപിടിക്കാൻ ഇത് മതി ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി അല്ലെ അതായത് മൂന്ന് നാല് പോയിന്റ് ഒന്ന് നാല് ആറിൽ നിന്ന് രണ്ടാമത്തെ ട്രയാങ്കിൾ പെരിമീറ്റർ നാല് പോയിന്റ് ഒന്ന് നാല് ആറ് അതിൽ നിന്ന് മൂന്ന് പോയിന്റ് നാല് ഒന്ന് നാല് കുറച്ചാൽ മതി അല്ലെ പറയുമ്പോൾ തരും നാല് രണ്ട് ആറ് മൂന്ന് ഒന്ന് നാല് ഏഴ് നാല് പതിനൊന്ന് പൂജ്യം അപ്പം വ്യത്യാസം എന്ന് പറയുന്നത് പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് മീറ്റർ ആണ് വ്യത്യാസം അതായത് എഴുപത്തിമൂന്ന് സെന്റിമീറ്ററും രണ്ട് മില്ലിമീറ്ററും വ്യത്യാസമാണ് അല്ലെ അപ്പം ഒന്നാമത്തെ ട്രയാങ്കിൾ പെരിമീറ്ററും രണ്ടാമത്തെ ട്രയാങ്കിൾ പെരിമീറ്ററും വ്യത്യാസം എന്ന് പറയുന്നത് പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് മീറ്റർ ആണ് അതിന്റെ വ്യത്യാസം ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒന്നാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെയും രണ്ടാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെയും പെരിമീറ്ററിന്റെ ഡിഫറൻസ് നമുക്ക് ഈ രീതിയിലല്ലാതെ വേറൊരു രീതിയിൽ കണ്ടുപിടിക്കാം അതെങ്ങനെ നോക്കാം ഇവിടെ രണ്ടാമത്തെ ട്രയാങ്കിൾ പെരിമീറ്റർ ആണല്ലോ വലുത് അപ്പം രണ്ടാമത്തെ ട്രയാങ്കിൾ പെരിമീറ്ററിൽ നിന്ന് ഒന്നാമത്തെ ട്രയാങ്കിൾ പെരിമീറ്റർ കുറയ്ക്കണേന്ന് അല്ലെ രണ്ടാമത്തെ ട്രയാങ്കിൾ പെരിമീറ്റർ ഏതാണ് റൂട്ട് ടു ഒന്ന് റൂട്ട് ത്രീ ഒന്ന് പ്ലസ് റൂട്ട് ടു പ്ലസ് റൂട്ട് ത്രീ ആണ് രണ്ടാമത്തെ ട്രയാങ്കിൾ പെരിമീറ്റർ അല്ലെ നമുക്ക് അതുപോലെ തന്നെ എഴുതാം ഒന്ന് പ്ലസ് റൂട്ട് ടു പ്ലസ് റൂട്ട് ത്രീ ആണ് രണ്ടാമത്തെ ട്രയാങ്കിൾ പെരിമീറ്റർ അതിൽ നിന്ന് ഒന്നാമത്തെ ട്രയാങ്കിൾ പെരിമീറ്റർ ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് റൂട്ട് അല്ലെ ഒന്ന് പ്ലസ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്ലസ് ഒന്ന് രണ്ട് അല്ലെ രണ്ട് പ്ലസ് റൂട്ട് അപ്പം രണ്ടാമത്തെ ട്രയാങ്കിൾ പെരിമീറ്റർ ഒന്ന് പ്ലസ് റൂട്ട് ടു പ്ലസ് റൂട്ട് ത്രീ മൈനസ് രണ്ട് പ്ലസ് റൂട്ട് ടു അല്ലെ അതായത് ബ്രാക്കറ്റ് മാറ്റി എഴുതാം ഒന്ന് പ്ലസ് റൂട്ട് ടു പ്ലസ് റൂട്ട് ത്രീ ബ്രാക്കറ്റ് വരുമ്പോൾ മൈനസ് രണ്ട് മൈനസ് റൂട്ട് ടു അല്ലെ മൈനസ് രണ്ട് മൈനസ് പ്ലസ് മൈനസ് മൈനസ് റൂട്ട് അല്ലെ അപ്പൊ ഒന്ന് പ്ലസ് റൂട്ട് ടു പ്ലസ് റൂട്ട് ത്രീ മൈനസ് രണ്ട് മൈനസ് റൂട്ട് ടു അപ്പൊ കൂടെ പ്ലസ് റൂട്ട് ടു മൈനസ് റൂട്ട് കിട്ടിക്കളയാലോ പ്ലസ് റൂട്ട് ടു മൈനസ് റൂട്ട് ടു കിട്ടി ബാക്കി സമം എന്തുവരും ഇവിടെ റൂട്ട് ത്രീ
മൈനസ് ടു ഒന്ന് മൈനസ് രണ്ട് ഇവിടെ ഒന്ന് മൈനസ് രണ്ട് ഒന്ന് മൈനസ് രണ്ട് തുണി എത്രയാണ് മൈനസ് ഒന്ന് അല്ലെ ഒന്ന് മൈനസ് രണ്ട് മൈനസ് ഒന്ന് അപ്പൊ റൂട്ട് ത്രീ മൈനസ് ഒന്ന് അല്ലെ റൂട്ട് ത്രീ മൈനസ് ഒന്ന് മനസ്സിലായല്ലോ ഒന്ന് പ്ലസ് റൂട്ട് ടു പ്ലസ് റൂട്ട് ത്രീ മൈനസ് രണ്ട് മൈനസ് പ്ലസ് മൈനസ് അല്ലെ മൈനസ് റൂട്ട് ടു പ്ലസ് റൂട്ട് ടു മൈനസ് റൂട്ട് ടു വെട്ടിപ്പോയി ബാക്കി റൂട്ട് ത്രീ ഒന്ന് മൈനസ് രണ്ട് എന്ന് പറഞ്ഞാൽ മൈനസ് ഒന്ന് റൂട്ട് ത്രീ മൈനസ് ഒന്ന് സമം റൂട്ട് ത്രീയുടെ വില എത്രയാണ് ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് അല്ലെ മൈനസ് ഒന്ന് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ അല്ലെ അപ്പൊ ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് എന്ന് ഒന്ന് കുറച്ചാൽ എന്ത് വരും രണ്ട് മൂന്ന് ഏഴ് അല്ലെ പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് സമം പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് മീറ്റർ ഇത് തന്നെ അല്ലേ മൂന്ന് നേരത്തെ കിട്ടിയത് പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് മീറ്റർ അപ്പൊ ഇങ്ങനെയും നമുക്ക് ഇതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം പിന്നെ അടുത്ത് നോക്കിയേ ഈ രണ്ടാമത്തെ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടനൂസ് ബേസ് ആക്കിക്കൊണ്ട് മറ്റൊരു ട്രയാംഗിൾ വരച്ചിരിക്കണം അല്ലെ മറ്റൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചിരിക്കണം അപ്പം രണ്ടാമത്തെ ട്രയാംഗിൾ നേരത്തെ വരച്ച രണ്ടാമത്തെ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടനൂസ് ബേസ് ആക്കിക്കൊണ്ട് മൂന്നാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ വശങ്ങൾ ഇത് റൂട്ട് ത്രീ ആണ് ഒന്നാണ് അല്ലെ അപ്പൊ ഇത് റൂട്ട് ത്രീയും ഒന്നും ആണ് എങ്കിൽ ഇതിന്റെ ഹൈപ്പോട്ടനൂസ് എത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു അല്ലെ എന്താണ് ഹൈപ്പോട്ടനൂസ് റൂട്ട് ഓഫ് റൂട്ട് ത്രീയുടെ സ്ക്വയർ പ്ലസ് ഒന്നിന്റെ സ്ക്വയർ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് സമം റൂട്ട് ഓഫ് റൂട്ട് ത്രീയുടെ സ്ക്വയർ ത്രീ പ്ലസ് ഒന്നിന്റെ സ്ക്വയർ ഒന്ന് അപ്പം റൂട്ട് നാല് റൂട്ട് നാല് എന്ന് പറഞ്ഞാൽ രണ്ടാണെന്ന് പഠിച്ചു അല്ലേ ഇതിന്റെ ഈ വശം എന്ന് പറയുന്നത് രണ്ടാണ് രണ്ട് മീറ്റർ ആണ് അപ്പം ഈ ട്രയാംഗിളിന്റെ വശങ്ങൾ റൂട്ട് ത്രീ ഒന്ന് രണ്ട് അല്ലെ റൂട്ട് ത്രീ മീറ്റർ റൂട്ട് ത്രീ മീറ്റർ ഒരു മീറ്റർ രണ്ട് മീറ്റർ അല്ലെ ഇതിന്റെ പെരിമീറ്റർ എന്താണ് റൂട്ട് ത്രീ പ്ലസ് ഒന്ന് പ്ലസ് രണ്ട് അല്ലെ ഇപ്പൊ രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് പ്ലസ് റൂട്ട് ത്രീ അല്ലെ ഇതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ മൂന്ന് പ്ലസ് റൂട്ട് ത്രീ മൂന്ന് പ്ലസ് റൂട്ട് ത്രീ എന്ന് പറഞ്ഞാൽ ദിവസം മൂന്ന് പ്ലസ് റൂട്ട് ത്രീയുടെ വില ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് സമം മൂന്ന് നാല് പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് അല്ലെ ഇതിന്റെ പെരിമീറ്റർ നാല് പോയിന്റ് ഏഴ് മൂന്ന് രണ്ടാണ് നമ്മുടെ ചോദ്യം അതല്ല മൂന്നാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പെരിമീറ്ററും രണ്ടാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പെരിമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് രണ്ടിന്റെ പെരിമീറ്ററിന്റെ ഡിഫറൻസ് എന്താണ് നമ്മൾ കഴിഞ്ഞ കണക്കിൽ പഠിച്ച രണ്ടാമത്തെ മെത്തേഡ് യൂസ് ചെയ്യാം എന്താണ് ഇവിടെ പെരിമീറ്റർ കൂടുതൽ എങ്ങനെയായിരിക്കും ഈ മൂന്നാമത്തെ ട്രയാംഗിളാണ് പെരിമീറ്റർ കൂടുതൽ അല്ലെ ഇതിന്റെ മൂന്നാമത്തെ ട്രയാംഗിൾ പെരിമീറ്റർ എന്താണ് രണ്ട് പ്ലസ് ഒന്ന് പ്ലസ് കൊടുത്തു അല്ലെ അപ്പൊ രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് മൂന്ന് പ്ലസ് കൊടുത്തു ഇപ്പൊ രണ്ട് പ്ലസ് ഒന്ന് പ്ലസ് കൊടുത്തു രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് മൂന്ന് പ്ലസ് കൊടുത്തു മൂന്ന് പ്ലസ് റൂട്ട് ത്രീ മൈനസ് ഇതിന്റെ പെരിമീറ്ററോ ഒന്ന് പ്ലസ് റൂട്ട് ടു പ്ലസ് റൂട്ട് ത്രീ അല്ലെ ഒന്ന് പ്ലസ് റൂട്ട് ടു പ്ലസ് റൂട്ട് ത്രീ എന്ത് ചെയ്യും ബ്രാക്കറ്റ് മാറ്റാം മൂന്ന് പ്ലസ് റൂട്ട് ത്രീ മൈനസ് ഒന്ന് മൈനസ് റൂട്ട് ടു മൈനസ് പ്ലസ് മൈനസ് റൂട്ട് ത്രീ അല്ലെ മൂന്ന് പ്ലസ് റൂട്ട് ത്രീ മൈനസ് ഒന്ന് മൈനസ് റൂട്ട് ടു മൈനസ് റൂട്ട് ത്രീ എന്ത് ചെയ്യാം അവിടെ പ്ലസ് റൂട്ട് ത്രീ മൈനസ് റൂട്ട് ത്രീ കിട്ടുക അല്ലെ ബാക്കി മൂന്ന് മൈനസ് ഒന്ന് എത്ര മൂന്ന് മൈനസ് ഒന്ന് മൂന്ന് മൈനസ് ഒന്ന് മൂന്ന് മൈനസ് ഒന്ന് എത്രയാണ് രണ്ട് അല്ലെ അപ്പൊ രണ്ട് മൈനസ് റൂട്ട് സമം രണ്ട് മൈനസ് റൂട്ട് ടു റൂട്ട് ടുവിന്റെ വില എത്രയാണ് ഒന്ന് പോയിന്റ് നാല് ഒന്ന് എന്നാല് അല്ലെ നമുക്ക് എങ്ങനെയാണ് ഈ രണ്ട് ഒന്ന് പോയിന്റ് നാല് ഒന്ന് നാല് കുറയ്ക്കുന്നത് എങ്ങനെയാണ് കുറയ്ക്കുന്നത് രണ്ട് പോയിന്റ് പൂജ്യം 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 മൈനസ് ഒന്ന് പോയിന്റ് നാല് ഒന്ന് നാല് വിശാംശങ്ങൾ കുറയ്ക്കുന്നതും കൂട്ടുന്നതും ഒക്കെ നിങ്ങൾ ചെറു താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ ഇവിടെ രണ്ട് പോയിന്റ് പൂജ്യം ഇവിടെ മൂന്ന് പൂജ്യം ഇടണം അതൊക്കെയാണല്ലോ രണ്ട് പോയിന്റ് പൂജ്യം 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 മൈനസ് ഒന്ന് പോയിന്റ് നാല് ഒന്ന് അല്ലെ പൂജ്യം നാല് കുറയ്ക്കത്തില്ല എത്ര ഇവിടെ പത്ത് പത്തി നാല് കുറച്ച ഇവിടെ ആറ് ആറ് നാലും പത്ത് എട്ട് ഒന്ന് ഒമ്പത് എട്ട് അഞ്ച് എന്തരും പത്തി നാല് കുറച്ച ആറ് ഇവിടെ ബാക്കി ഒമ്പത് ഒമ്പത് ഒന്ന് കുറച്ച എട്ട് ബാക്കി ഒമ്പത് ഒമ്പത് നാല് കുറച്ച അഞ്ച് ഇവിടെ ഒന്ന് ഒന്ന് കുറച്ച പൂജ്യം എന്താണ് അപ്പൊ ഇതിന്റെ ഡിഫറൻസ് പറയുന്നത് പൂജ്യം പോയിന്റ് അഞ്ച് എട്ട് ആറാണ് അതായത് ഈ മൂന്നാമത്തെ ട്രയാംഗിൾ പെരിമീറ്ററും രണ്ടാമത്തെ ട്രയാംഗിൾ പെരിമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് പോയിന്റ് അഞ്ച് എട്ട് ആറ് മീറ്റർ ആണ് പോയിന്റ് അഞ്ച് എട്ട് ആറ് മീറ്റർ ആണ് തമ്മിലുള്ള ഡിഫറൻസ്
ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 52-ാം പേജിലെ ഒരു 5 പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്തു വെക്കുക അടുത്ത ആ വീഡിയോയിൽ ഞാൻ അതിന്റെ ആൻസർ ഇടുന്നതാണ്